പാലക്കാട് പുതുപ്പള്ളി തെരുവിൽ 102 വയസ്സിലും ചെറുചെറുപ്പോടെ ഇപ്പോഴും പൂമാല തീർത്ത ഉപജീവനം നടത്തുന്ന മുഹമ്മദ്. പാരമ്പര്യമായി പൂമാല കെട്ടി ജീവിക്കുന്ന കുടുംബമാണ് ഇദ്ദേഹത്തിന്റേത്. അച്ഛനും അച്ഛന്റെ അച്ഛനും താനും തന്റെ മക്കളും ഇപ്പോഴും ഈ തൊഴിൽ ചെയ്യുന്നു. 4 ക്ലാസ് വരെയായിരുന്നു വിദ്യാഭ്യാസം, പിന്നീട് പഠനം നിർത്തി. പഠിത്തം നിർത്തിയ ശേഷം തമിഴ്നാട്ടിലേക്ക് പോവുകയായിരുന്നു. പിന്നീട് നാട്ടിലേക്ക് മടങ്ങി വന്ന ശേഷം പുതുപ്പള്ളി തെരുവിൽ ചെറിയ മുറിക്കുള്ളിൽ തുടങ്ങിയ കച്ചവടം ഇപ്പോഴും തുടരുന്നു. എത്ര വർഷമായി തുടങ്ങിയിട്ട്? ഇവിടെ 1957 ഇരിക്കാൻ 57 ഇവിടെ ഇവിടുന്ന് ആരംഭം. മക്കളൊക്കെയോ? മക്കളൊക്കെ പൂക്കച്ചവടം. 5 മക്കളില് 13 പേരെ കുട്ടികൾ. 12 കല്യാണം കഴിഞ്ഞു. ഈ 12 കല്യാണം കഴിഞ്ഞാൽ 25 12 കല്യാണം കഴിഞ്ഞാൽ പെറ്റയിൽ 25 ആൾക്ക് 2, 1, 3 ഇങ്ങനെ എല്ലാവരും നന്നായിരിക്കുന്നുണ്ട്. ജവഹർലാൽ നെഹ്റു ആദ്യമായി പാലക്കാട് എത്തിയ സമയത്ത് ഒറ്റരാത്രി കൊണ്ട് പൂമാലയുടെ ഓർഡർ വന്നപ്പോൾ ആ സമയത്ത് ധൈര്യപൂർവ്വം മനോഹരമായ മാല ഉണ്ടാക്കിയ ഓർമ്മകൾ ഇപ്പോഴും മനസ്സിലുണ്ട്. ആ സമയത്ത് നെഹ്റുവിനെ കണ്ട സന്തോഷം ഇപ്പോഴും പുതിയ തലമുറയ്ക്ക് പറഞ്ഞു നൽകുന്നുണ്ട്. 24 നേരം വെളുക്കുമ്പോഴും നെഹ്റു വരുന്ന മേട കെട്ടിയ ഞങ്ങളാണ്. നെഹ്റുവിന് മാല കൊടുത്തത് ഞാനാണ്. ഏത് വർഷമാണ് അത്? ഏതാ വർഷം അത്? 1948. വരാനും വേണ്ടി ഞങ്ങൾ സ്വീകരണം മുനിസിപ്പാലിറ്റി മുമ്പടുത്ത് കോട്ട മൈതാനത്തിൽ നെഹ്റു മൂപ്പം വന്നപ്പോൾ നാട്ടുകാരൊക്കെ ഉണ്ടല്ലോ അവിടെ. ഭയങ്കര ജനങ്ങളും ആഘോഷങ്ങളായിരുന്നു. 48 ഞങ്ങൾ കമ്മിറ്റിയാണ്. നാളെ നെഹ്റു വരുന്നേജി. പാലക്കാട് വന്നിട്ടുള്ള പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾക്ക് ഇദ്ദേഹത്തിന്റെ കൈകൊണ്ട് തീർത്ത പൂമാല കെട്ടി നൽകിയിട്ടുണ്ട്. EMS, സിനിമാ പ്രവർത്തകർക്ക്, MLA, അങ്ങനെ നിരവധി ആളുകൾക്ക് സ്വീകരണ ചടങ്ങിൽ മാല ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. കല്യാണ ആവശ്യങ്ങൾക്കും പൂമാല ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. തന്റെ മകൾ എല്ലാം മാല കച്ചവടമാണ്. ഭാര്യ മരിച്ചു. 5 മക്കളുണ്ട്. ഇപ്പോൾ മകളോടൊപ്പം താമസം. മക്കളും മരുമക്കളും പേരക്കുട്ടികളുമായി സന്തോഷത്തോടെ ജീവിതം മുന്നോട്ടു പോകുന്നു. എന്നും രാവിലെ കടയിലേക്ക് 6 വരും. രാത്രി 7 തിരിച്ചു വീട്ടിലേക്ക് പോകും. ആരോഗ്യത്തിന്റെ രഹസ്യം, അമിതമായി ഒരു ഭക്ഷണവും കഴിക്കാറില്ല. നന്നായി വിശന്നാൽ മാത്രമാണ് കഴിക്കുക. അനാവശ്യമായി ഒരു ഭക്ഷണവും വാരി വലിച്ചു കഴിക്കാറില്ല. ഇദ്ദേഹത്തിന്റെ കടയുടെ മുന്നിൽ കൂടി പോകുന്നവർ കുറച്ചു സമയം സംസാരിച്ചിട്ടാണ് പോവുക. തന്റെ ഈ പ്രായത്തിലും തൊഴിലിനോട് അർപ്പണബോധവും ആത്മാർത്ഥതയുമാണ് ഒരു കൈമുതൽ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.